എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഫിലിം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. ഡിസ്കോ രാജ എന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ പേര്. തെലുഗിൽ വന്നിട്ടുള്ളൊരു ഫിലിമാണ്. വി ഐ ആനന്ദാണ് ഈ ഒരു ഫിലിം ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. രവിതേജയാണ് ഈ ഒരു ഫിലിമിൽ ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തെലുഗിൽ ഫ്ലോപ്പായി മാറിയൊരു ഫിലിമാണ്. തിയേറ്ററിൽ വലിയ വിജയമൊന്നും കിട്ടാതെ പോയൊരു ഫിലിമാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹേഷ് ബാബുവിൻ്റെ സരിലേലുണ്ണിക്കവർ, അതുപോലെ തന്നെ അല്ലു അർജുൻ്റെ അലവായി കൊണ്ടപ്പുറമല്ലു, ഈ രണ്ട് ഫിലിംസിൻ്റെ കൂടെ ക്ലാഷ് റിലീസിന് വന്നൊരു ഫിലിമായിരുന്നു. പിന്നെ മഹേഷ് ബാബുവിൻ്റെയും അല്ലു അർജുൻ്റെയും അവിടുത്തെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ മാരക രീതിയിലുള്ളൊരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ഫിലിമിന് പറ്റിയില്ല. പിന്നെ രവിതേജയ്ക്ക് പ്രസൻ്റ്ലി അവരുടെ അത്രക്കൊന്നും ഒരു ഫാൻ ബേസ് തെളിവിലില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ രവിതേജയ്ക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ മാർക്കറ്റ് ഡൗൺ ആണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് അദ്ദേഹത്തിന് വലിയ ഹിറ്റെന്ന് പറയാനുള്ള ഫിലിംസൊന്നും അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഏകദേശം അവിടെ ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു ഫിലിം ഞാൻ എന്താ പറയുക, ഒന്നര മാസം മുന്നേ കണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന ഇടയിൽ കണ്ടൊരു ഫിലിമാണ്. പിന്നെ ഇപ്പം എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡ് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയാം. ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു സൈഫൈ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്നൊരു ഫിലിമാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ രവിതേജ കുറേ കാലത്തിന് ശേഷം നല്ല അടിപൊളി രീതിയിൽ പെർഫോമ് ചെയ്തൊരു ഫിലിമാണ് ഡിസ്കോ രാജ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ കമ്പാരിറ്റീവ്ലി അദ്ദേഹത്തിൻ്റെ മിക്ക ഫിലിംസ് എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്കൊരു ക്ലീഷേ സെറ്റപ്പ് എപ്പോഴും കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഒരു തട്ടുപൊളിപ്പൻ ക്ലീഷേ രീതിയിലുള്ള മാസ് മസാല ഫിലിംസാണ് അദ്ദേഹം കാര്യമായിട്ട് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ കുറച്ചധികം ഡിഫറൻറ്റാണ്. മസാലയും സംഭവങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ഡിഫറൻറ്റായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ സൈഫൈ സംഭവങ്ങളൊക്കെ വന്ന കാരണം കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. പിന്നെ സ്റ്റോറി സംഭവങ്ങളൊക്കെ എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിലെ ക്യാമറ സെറ്റപ്പൊക്കെ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ഫിലിം തുടങ്ങുമ്പോൾ ലഡാക്കിൽ വെച്ചെടുത്ത കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്ന് വെച്ചാൽ ലഡാക്കിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ അത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സസ്പെൻസും ട്വിസ്റ്റൊക്കെ കയറി വരുമ്പോൾ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. വെച്ചാൽ നമ്മൾ ഊഹിച്ചാൽ പോലും അങ്ങനെ എന്താ പറയുക, മനസ്സിൽ വരുന്നൊരു ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു ക്ലീഷ ഫിലിമായിട്ട് ആവാൻ ചാൻസ് ഉള്ളൊരു ഫിലിമായിരുന്നു ഡിസ്കോ രാജ. പക്ഷേ കുറച്ചധികം ട്വിസ്റ്റും ഒരു സൈഫൈ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് എസ് രാമൻ്റെ മ്യൂസിക് വർക്ക് ഈ ഒരു ഫിലിമിൻ്റെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ BGM എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു റംപമ്പ് എന്ന് പറഞ്ഞിട്ടൊരു BGM വരുന്നുണ്ട്. നമ്മുടെ രവിതേജയ്ക്ക് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു BGM ആണ്. അപ്പോൾ ഈ ഒരു BGMൽ രവിതേജ ഡയലോഗ്സ് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ സീൻസിലെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ വേറെ ലെവലാണ്. അസ്വസ്ഥാമൻ അത്ര അടിപൊളിയായിട്ട് ഈ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സോങ്സും എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നു. വെച്ചാൽ SPB ബപ്പി ലഹരിയൊക്കെ കുറച്ച് സോങ്സ് ഈ ഒരു ഫിലിമിൽ പാടിയപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ എനിക്ക് ഫീല് ചെയ്തു. സോങ്സൊക്കെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫിലിമിലെ നെഗറ്റീവ്സിനെ പറ്റിയിട്ട് പറയാം. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫിലിമിൽ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ ആവശ്യമില്ലാണ്ട് കുറേ അധികം ആർട്ടിസ്റ്റുകളെ ഈ ഒരു ഫിലിമിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സീനി കാണിക്കാൻ മാത്രം വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോമിനൻ്റ് ക്യാരക്ടറിൻ്റെ ഫാമിലിനെ ഈ ഒരു ഫിലിമിൽ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് കാണിക്കണമെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ്, പിന്നീട് അവർ എവിടെ പോയിന്നൊരു പിടുത്തമില്ല. എന്ന് വെച്ചാൽ പിന്നെ അവരങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. ഏറെക്കുറെ എന്താ പറയുക, ഈ ഒരു ഫിലിം കഴിഞ്ഞിട്ടാണ് ഒരു ലാസ്റ്റ് ഷോർട്ടിലൊക്കെയാണ് ഫാമിലിനെ കാണിക്കുന്നത്. അപ്പോൾ ഫാമിലിക്കൊന്നും ഈ ഒരു ഫിലിമിൽ സത്യം പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ 3 ആക്ട്രസ് ഉണ്ട്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എനിക്കറിയില്ല. 2 എണ്ണമൊക്കെ ആയിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. വെച്ചാൽ ഒരു ആക്ട്രസ്സിന് മാത്രമാണ് ഒരു കാര്യമായിട്ടുള്ളൊരു റോളോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ ഉള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും അത്ര കാര്യമായിട്ടില്ല. ഈ നബ്ബാനദേശനൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. ആദ്യത്തെ ഒരു സോങ്ങിൽ കാണിക്കുന്നു, പിന്നെ അവസാനവും കാണിക്കുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല.
പിന്നീട് തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ പക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോള് കൊടുക്കണം എന്ന് വെച്ചാൽ പക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ക്യാരക്ടറാക്കി മാറ്റാവുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു ഫിലിമിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഡയറക്ടർ അങ്ങനെ കാണിച്ചിട്ട് പിന്നെ എന്താ പറയുക, ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും ഈ ഫിലിമിൽ പരാമർശിക്കുന്നില്ല. അവിടെ അവിടെ ആയിട്ട് എവിടൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ടൊരു ഫോക്കസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതെനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് പിന്നെന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സ് അല്ല എന്ന് വെച്ചാൽ ഈ ഫിലിം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രമുഖ ഹോളിവുഡ് ഫിലിം പോലെ തോന്നിയേക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിൻ്റെ സൈഫൈ കോൺസെപ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വൈബ് തോന്നിയേക്കും. മേ ബി സിമിലാരിറ്റികൾ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് MCU ഫാൻസൊക്കെ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തോ വൻ കോമഡി ആവും അവരെ ഈ ഒരു ഫിലിമൊക്കെ കണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രമുഖ സൂപ്പർ ഹീറോയുടെ ഒരു സിമിലാരിറ്റി സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടമാവാൻ ചാൻസ് ഉള്ളൊരു ഫിലിമായിരിക്കും ഡിസ്കോ രാജ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ കുറച്ച് സൈഫൈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പൊക്കെ ഈ ഒരു ഫിലിമിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിലിം കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും വരാം. അപ്പോൾ ശരി എന്നാൽ ബൈ ഗൈസ്.